നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തു വരുന്നു. ഒടുവിൽ ലോകത്തെ ഞെട്ടിച്ച് ആ വാർത്ത പുറത്തു വരികയാണ്. ലോകത്തിലെ പ്രഥമ പൗരനും പ്രഥമ വനിതയ്ക്കും COVID-19. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഭാര്യ മെലാനിയ ട്രംപിനും COVID-19 സ്ഥിരീകരിച്ചു. COVID-19 സ്ഥിരീകരിച്ചതുകൊണ്ടുള്ള ട്വീറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനും മെലാനിയും COVID-19 ടെസ്റ്റിൽ പോസിറ്റീവായി. ഞങ്ങളുടെ ക്വാറന്റൈൻ ഉടനെ തുടങ്ങുമെന്നും മാത്രമല്ല ഇതിനെ അതിജീവിക്കാനുള്ള പ്രക്രിയകളും വേഗത്തിൽ തുടങ്ങും. ഞങ്ങൾ ഉടൻ അത് ആരംഭിക്കും. ഈ അവസ്ഥ ഞങ്ങൾ കടന്നുപോകും എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ ട്വീറ്റ്. നേരത്തെ തന്റെ ഏറ്റവും അടുത്ത സഹായികളിൽ ഒരാളായ ഹോപ്പ് ഹിക്സ് COVID-19 പോസിറ്റീവ് സ്ഥിരീകരിച്ചിരുന്നു. അതിനെ ചൊവ്വാഴ്ച ക്ലീവ്ലാൻഡിൽ നടന്ന പ്രസിഡന്റ് ചർച്ചയിലേക്കും എയർഫോഴ്സ് വണ്ണിൽ ട്രംപിനൊപ്പം ഹിക്സ് യാത്ര ചെയ്തിരുന്നു. ഹിക്സ് കഠിനാധ്വാനിയായ സ്ത്രീയാണെന്നും അവർ മാസ്ക് ധരിക്കുകയും മറ്റ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്നു എന്നും ട്രംപ് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഹിയോയിൽ വെച്ച് നടന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ വേദിയിലും ഹിക്സ് എത്തിയിരുന്നു. ചൊവ്വാഴ്ച ക്ലീവ്ലാൻഡിൽ നടന്ന സംവാദ പരിപാടിയിൽ ഹോപ്പ് ഹിക്സ് പ്രസിഡന്റിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വർഷം ആദ്യമാണ് ഹിക്സ് വൈറ്റ് ഹൌസിലേക്ക് മടങ്ങിയെത്തിയത്. നേരത്തെ വൈറ്റ് ഹൌസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായി പ്രവർത്തിച്ച ഹിക്സ് ട്രംപിന്റെ 2016 തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വക്താവായും പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവർക്ക് കോവിഡ് വന്നപ്പോൾ കൊറോണ വൈറസ് പരിശോധനാ ഫലങ്ങൾക്കായി കാത്തിരിക്കുമ്പോൾ സ്വയം പ്രതിരോധം ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. കാറ്റി മില്ലർ, വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിലിന്റെ പ്രസ് സെക്രട്ടറി, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയാൻ, പ്രസിഡന്റിന്റെ പേഴ്സണൽ വാലറ്റുകൾ എന്നിവയുൾപ്പെടെ വൈറ്റ് ഹൌസിലെ നിരവധി സ്റ്റാഫിന് COVID-19 മുൻപ് പോസിറ്റീവ് ആയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.